തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള പടുകൂറ്റൻ യന്ത്രത്തിന്റെ യാത്ര നഗരത്തിൽ എത്തി നിൽക്കുകയാണ്. 70 ടൺ ഭാരമുള്ള യന്ത്രം റോഡ് മാർഗം മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഒരു വർഷമാണ് എടുത്തത്. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ ഒരു വർഷം മുമ്പ് തിരിച്ച ആ യാത്ര സംബന്ധിച്ചും അത് നഗരത്തിലേക്ക് അടുക്കുന്നത് സംബന്ധിച്ചുമുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എപ്പോഴായിരിക്കും ഈ പടുകൂറ്റൻ യന്ത്രത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുക? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്ര മണിയോടെ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ടോടുകൂടി വട്ടിയൂർക്കാവിലെ ISRO സെന്ററിൽ ഈ യന്ത്രം, പടുകൂറ്റൻ യന്ത്രം എത്തും എന്ന പ്രതീക്ഷയിലാണ് രാവിലെ വെള്ളയമ്പലത്ത് നിന്ന് യാത്ര തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ സമയം 12:30, ഇത്രയും സമയമെടുത്ത് രാവിലെ 8 മണിക്ക് വെള്ളയമ്പലത്ത് നിന്ന് തുടങ്ങിയെങ്കിലും ഇതിപ്പോൾ ശാസ്തമംഗലത്താണ് ഇവിടെ എത്തിയതേ ഉള്ളൂ. നഗരത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ വലിയ കേബിളും മറ്റുമൊക്കെ ഉണ്ട്. അത് KSEB ഉൾപ്പെടെ വലിയ കേബിളുണ്ട്, അത് മാറ്റി മുന്നോട്ട് പോകുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ശാസ്തമംഗലത്ത് ഈ ഇവിടെ റൗണ്ട് എബൌട്ടിൽ ചില ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതായാലും 7 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഈ ഉയരം ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ആയതുകൊണ്ടാണ് കപ്പൽ യാത്ര ഒഴിവാക്കി റോഡ് മാർഗം ഒരു വർഷം മുമ്പ് മുംബൈയിലെ അംബർബാദിൽ നിന്നും ഈ എയറോസ്പേസിനുള്ള ഈ യന്ത്രം യാത്ര തുടങ്ങിയത്. ഇന്ന് വൈകിട്ടോടെ എത്താം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യാത്ര. ഇന്ന് അവസാനിക്കാൻ ആയിരിക്കുകയാണ്. 74 ചക്രങ്ങളുള്ള ഈ ഒരു യന്ത്രത്തിലാണ് ഈ നമ്മുടെ എയറോസ്പേസ് യന്ത്രം കൊണ്ടുവരുന്നത്. 32 ജീവനക്കാരാണ് മുംബൈയിൽ നിന്നും ഇതുവരെ ഇവിടെ വരെ യാത്ര ചെയ്ത് ഈ യന്ത്രത്തെ റോഡ് മാർഗം ഇവിടെ എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇപ്പോൾ ഇത് ശാസ്തമംഗലത്താണ് എത്തിയത്. ഇനി ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ വൈകിട്ടോടുകൂടി മാത്രമേ ഇത് വട്ടിയൂർക്കാവിൽ വൈകിട്ടോടെ പടുകൂറ്റൻ യന്ത്രം ലക്ഷ്യസ്ഥാനത്തെത്തും.